കേരള രാഷ്ട്രീയത്തിൽ കുഴലൊക്കെ സൃഷ്ടിച്ച മാസപ്പടി കേസ്. മാത്യു കുഴൽ നടനല്ലാതെ മറ്റാരും ഏറ്റെടുക്കാനില്ലാതെ ഏതാണ്ട് അനാഥാവസ്ഥയിൽ തുടരുന്നതിനിടയിലാണ് ഹൈക്കോടതി. ഇതിൽ ബന്ധപ്പെട്ട കക്ഷികൾക്ക് എല്ലാവർക്കും നോട്ടീസ് അയക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തിച്ചേർന്നു. കളമശ്ശേരിയിലെ ഒരു സിനിമാ പ്രവർത്തകനും പൊതുപ്രവർത്തകനും പൊതുതാൽപര്യ വ്യവഹാരിയുമായിരുന്ന പരേതനായ ഗിരീഷ് ബാബു ഈ ആവശ്യം ഉന്നയിച്ച് മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ ഒരു ഹർജി സമർപ്പിക്കട്ടെ. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഹർജികളൊക്കെ വന്നാൽ വിജിലൻസ് കോടതി അത് ഗൗരവത്തിലെടുക്കുകയും ബന്ധപ്പെട്ട കക്ഷികൾക്കെതിരായിട്ടുള്ള നടപടിയുമായിട്ട് മുന്നോട്ട് പോകാൻ വിജിലൻസിന് നിർദ്ദേശം കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഈ കേസിൽ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തും ഉള്ള പ്രമുഖ നേതാക്കന്മാരൊക്കെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഈ കേസിൽ വിജിലൻസ് കോടതി വളരെ ലാഘവം ബുദ്ധിമുട്ടാണ് ഈ പരാതിയെ സമീപിച്ചത്. ഇതിന് ഉപോൽബലകമായ തെളിവുകളൊന്നും ഹർജിക്കാരന് ഹാജരാക്കിയിട്ടില്ല എന്ന വിചിത്രമായ ന്യായം പറഞ്ഞുകൊണ്ട് ഹർജി നിരാകരിച്ചു. അത് പ്രാഥമിക ഘട്ടത്തിൽ തന്നെ തള്ളിക്കളയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെതിരെ ഗിരീഷ് ബാബു ഹൈക്കോടതിയിൽ ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തു. ആ പെറ്റീഷൻ പരിഗണനയ്ക്ക് വരേണ്ടിയിരുന്ന ദിവസം അദ്ദേഹം മരണമടഞ്ഞു. സാധാരണയിൽ ഹൈക്കോടതിക്ക് വേണമെങ്കിൽ ഇത് ഹർജിക്കാരൻ മരിച്ചു, ഇനിയിപ്പോൾ ഇത് തുടർന്ന് നടത്താനായുമില്ല എന്ന കാരണം പറഞ്ഞ് ഈ ഹർജിയിലുള്ള നടപടികൾ അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ അതിന് പകരം ഹൈക്കോടതി ഇത് വളരെ സീരിയസ് ആയിട്ട് എടുക്കുകയും കോടതിയെ സഹായിക്കാൻ ഒരു അഭിഭാഷകനെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. പരാതിക്കാരൻ്റെ വാദം അല്ലെങ്കിൽ ന്യായമായിട്ടും ഈ കേസിൽ അന്തർഭവിച്ചിട്ടുള്ള നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി അമിക്കസ് ക്യൂറിയെ നിയമിച്ചു. അമിക്കസ് ക്യൂറി ഈ കേസ് കൂലഘഷമായിട്ട് പഠിച്ച് സമർത്ഥമായി തൻ്റെ വാദഗതികൾ കോടതിയിൽ അവതരിപ്പിച്ചു. അദ്ദേഹം പറഞ്ഞത് ഈ പരാതി തീർച്ചയായിട്ടും ഗൗരവ സ്വഭാവമുള്ളതാണ്, ഇത് സീരിയസ് ആയിട്ടുള്ള പരിഗണന അർഹിക്കുന്നു. അപ്പോൾ ഇങ്ങനൊരു ഘട്ടത്തിൽ ഇത് തള്ളിക്കളയത് ഉചിതമല്ല എന്ന നിലപാടാണ് കൈക്കൊണ്ടത്. അതേ തുടർന്നിട്ടാണ് ഹൈക്കോടതി ഇപ്പോൾ ബന്ധപ്പെട്ട കക്ഷികൾ കൂടി നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചത്. അവരുടെ വാദം കൂടി കേട്ടതിന് ശേഷം നേരത്തെ കെ എം മാണിയുടെ കേസിൽ വിജിലൻസ് കോടതി അന്ന് ജഡ്ജി ഇല്ലിക്കാടൻ ആയിരുന്നു, ജോൺ ഇല്ലിക്കാടൻ. ഇല്ലിക്കാടൻ സ്വീകരിച്ച പോലൊരു നിലപാട് ഇതിൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല ഇതിൽ ബന്ധപ്പെട്ട കക്ഷികളാരും ചില്ലറക്കാരൊന്നുമല്ല, നമുക്കറിയാം. ഇതിൽ രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി ഇബ്രാഹിം കുഞ്ഞും അടക്കമുള്ള ആളുകളൊക്കെ തന്നെ ഈ വിവാദപരമായ കരിമണൽ കമ്പനിയിൽ നിന്ന് പണം കൈപ്പറ്റിയതായിട്ട് സംഭവിച്ചിട്ടുണ്ട്. അവർ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി പാർട്ടിയുടെ താല്പര്യത്തിന് വേണ്ടി പണം കൈപ്പറ്റി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പണം കൈപ്പറ്റിയതായി സംബന്ധിക്കാത്ത ഒരേ ഒരാൾ ഈ റിപ്പോർട്ടിൽ പി വി എന്ന് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ മകൾ വീണ വിജയനുമാണ്. വീടെ സംബന്ധിച്ചോളം പണം കിട്ടിയതുള്ള കാര്യം പകൽ പോലെ വ്യക്തമാണ്. മാസം 5 ലക്ഷം രൂപ അവർ വ്യക്തിപരമായിട്ടും 3 ലക്ഷം രൂപ അവരുടെ സ്ഥാപനത്തിനും മാസാമാസം കൈപ്പറ്റിക്കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. അതുമാത്രമല്ല പി വി എന്ന് ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള ആളാണ് ഏറ്റവും അധികം പണം കൈപ്പറ്റിയിട്ടുള്ളത് എന്നും ഈ ബന്ധപ്പെട്ട ഇൻകം ടാക്സ് അതോറിറ്റിയുടെ ഉത്തരവിൽ പറയുന്നുണ്ട്. അത് ക്വാസി ജുഡീഷ്യൽ അതോറിറ്റിയുടെ ഫൈൻഡിംഗ് ആണ്. കാര്യം ഈ ബന്ധപ്പെട്ട ആളുകളുടെ ആരുടെ വാദം കേട്ടിട്ടല്ല ഇങ്ങനെ ഉത്തരവ് പാസ്സാക്കിയിട്ടില്ല. എങ്കിൽ പോലും കമ്പനി കൊടുത്ത രേഖകളുടെ അടിസ്ഥാനത്തിൽ, കമ്പനി കൊടുത്ത തെളിവിൻ്റെ അടിസ്ഥാനത്തിൽ, കമ്പനിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു ഫൈൻഡിങ്ങിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും അത് വിചാരണ കോടതി, അതായത് മൂവാറ്റുപുഴ വിജിലൻസ് കോടതി പരിഗണിക്കേണ്ടതായിരുന്നു. അതിപ്പോൾ ഹൈക്കോടതി ഗൗരവത്തോടെ പരിഗണിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് രണ്ട് വശങ്ങളുള്ളൂ, ഒന്ന് രാഷ്ട്രീയമായിട്ടുള്ള വശം, മറ്റത് നിയമപരമായിട്ടുള്ള വശം. നിയമപരമായ വശം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ആരോപണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഹൈക്കോടതി മുന്നോട്ട് പോകുന്നു. ഇനി ബന്ധപ്പെട്ട ആളുകളുടെ വാദം കെട്ടതിന് ശേഷം കോടതി എന്ത് തീരുമാനത്തിൽ എത്തിച്ചേരും നമുക്ക് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുകയില്ല. എങ്കിലും ഇത് ഒരു സീരിയസ് ആയിട്ടുള്ള ടേൺ ഓഫ് ഇവൻറ്റ്സിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അങ്ങനെ ഒരു പരിണതിയിലാണ് കെ എം മാണിക്കെതിരായിട്ടൊക്കെ വിജിലൻസ് അന്വേഷണം ഉത്തരവായി വന്നത്. അത് നമ്മുടെ കൺമുമ്പിലുണ്ട്. അതേ തുടർന്ന് മാണിക്ക് രാജിവെക്കേണ്ടി വന്ന സാഹചര്യം നമുക്കറിയാം. അപ്പോൾ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് രാഷ്ട്രീയമായിട്ട് ഇത് പിണറായി വിജയനും ഇടതുപക്ഷ ജനാധിപത്യം മുന്നിലേക്കും ധാർമ്മികമായിട്ടും രാഷ്ട്രീയമായിട്ടും വലിയൊരു വെല്ലുവിളിയാണ് ഉയർത്തിയിട്ടുള്ളത്. കോടതി ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്നു. ഇതിൽ ഇത് നേരത്തെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതി തള്ളിയ പോലെ ലാഘവ ബുദ്ധിയോടി പരിഗണിക്കേണ്ട ഒരു കേസേ അല്ല. തീർച്ചയായിട്ടും വളരെ ഗൗരവപൂർണമായ ആലോചനകൾക്കും അല്ലെങ്കിൽ അന്വേഷണത്തിന് വിധേയമാക്കേണ്ട ഒരു കേസാണ് എന്ന ഒരു ദിശയിലേക്ക് കാര്യങ്ങൾ പോവുകയാണെങ്കിൽ ഇത് എൽ ഡി എഫ് രാഷ്ട്രീയത്തിലും യു ഡി എഫ് രാഷ്ട്രീയത്തിലും ഒരുപോലെ കൂടുതലൊക്കെ സൃഷ്ടിക്കാവുന്ന ഒരു സംഭവമായിട്ട് മാറും. കാരണം ഈ കളങ്കിതരായ അല്ലെങ്കിൽ ആരോപണം നേരിടുന്ന നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായൊരു തീരുമാനം എടുക്കാനായിട്ട്
അതാത് രാഷ്ട്രീയ പാർട്ടികൾ നിർബന്ധിതമാകും. കെ എം മാണി ഇതുപോലൊരു ഘട്ടത്തിലാണ് രാജിവെച്ച് പോണ്ടായിട്ട് വന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ പ്രതിപക്ഷത്തിരിക്കുന്ന കുഞ്ഞാലിക്കുട്ടിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ രോഗശൈലിയിൽ കഴിയുന്ന ഇബ്രാഹിം കുഞ്ഞിനോ കുഞ്ഞാലി അതുപോലെ രമേശ് ചെന്നിത്തലയ്ക്കോ ഇത് വലിയ വിഷയമില്ല. ഉമ്മൻചാണ്ടിയാണെങ്കിൽ മരിച്ചു പോയി. നേരെ മറിച്ച് ഭരണത്തിലിരിക്കുന്ന സി പി എമ്മിന്, ഭരണത്തിലിരിക്കുന്ന പിണറായി വിജയൻ, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ മകൾ കൂടി ഉൾപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് യാതൊരു സേവനവും കൂടാതെയാണ് ഈ മകൾക്ക് 5 ലക്ഷവും അവരുടെ കമ്പനിക്ക് 3 ലക്ഷവും കൊടുത്തത് എന്ന് കമ്പനിയുടെ ഭാഗത്ത് മൊഴിയുള്ള സാഹചര്യത്തിൽ എത്ര നാൾ ഇനി പിടിച്ചേൽക്കാൻ പറ്റും എന്നുള്ള വളരെ ഗൗരവപൂർവമായ ഒരു ചോദ്യമാണ് ഇപ്പോൾ സി പി എമ്മിനെ തുറച്ചു നോക്കുന്നത്. എ കെ ബാലൻ്റെയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദൻ്റെയോ വിശദീകരണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഈ നാട്ടിൽ എത്ര പി വി ഉണ്ട് എന്ന ചോദ്യം കൊണ്ട് പിണറായി വിജയനോ ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പറ്റും എന്നെനിക്ക് തോന്നുന്നില്ല.